നമ്മുടെ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ മത്സ്യകന്യകൾ എത്തിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി മത്സ്യകന്യകൾ ഒരുപാട് അവിടെ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫിഷുകളുണ്ട്, സ്റ്റാളുകളുണ്ട്, ഫുഡ് കോർട്ടുണ്ട്, അതുപോലെ തന്നെ എക്സിബിഷൻ, എല്ലാ പരിപാടിയും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ള എൻട്രി ഫീ എപ്പോൾ എത്തണം, ഇവിടുത്തെ ടൈമിംഗ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഫുൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഈ ഒരു ഷോയുടെ ഫ്രണ്ടിലാണ്. വലിയൊരു ഷാർക്കിന്റെ വാ തുറന്നു പോലുള്ള ഒരു എൻട്രിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എൻട്രിയുടെ വലത്തെ സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. 150 രൂപയാണ് എൻട്രി ഫീ എന്ന് പറയുന്നത്. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു റേറ്റാണ് വരുന്നത്. അതല്ലാതെ ചിൽഡ്രൻസ്, അഡൾട്ട് അങ്ങനൊരു കാറ്റഗറി ഇപ്പോൾ ഇല്ല. അപ്പോൾ 150 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷമാണ് വെൽക്കം ടു മറൈൻ വേൾഡ് ഇൻ ദ സീ ബൈ DQF എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ തിരിയുമ്പോൾ ഇതാ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഈ ഒരു വെറൈറ്റി ഫിഷിനെയാണ്. ആദ്യം തന്നെ പറയുകയാണ് എനിക്ക് ഫിഷിൻ്റെ പേരൊന്നും അറിയില്ല. നമുക്ക് സാധാരണയുള്ള ഫിഷുകളുടെ പേര് മാത്രമേ അറിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എല്ലാത്തിനും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിന് പിന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ കൊഞ്ചാണ്. അത് കഴിഞ്ഞ് പിന്നെ ദാ ഇവിടെ ഈലുണ്ട്, നമ്മുടെ മറൈൻ ഈലാണ്. ഇതിനെ കണ്ടതിന് ശേഷം നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇവിടെ ദാ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫിഷുകളുണ്ട്. ഇത് ഏഞ്ചലാണ്. യെസ്, ഏഞ്ചലൊക്കെ ഇതിലുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദാ ഇവിടെ ഒരു സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ഒരാളുണ്ട്. നമ്മൾ ഫിഷൊക്കെ ചെയ്യുന്നതിനിടെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഇയാൾ മാത്രമല്ല, ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു 10,000-10,000 ഗോൾഡ് ഫിഷ് ഇതിനകത്തുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല വെറൈറ്റി ഉണ്ടല്ലേ ഇത്. നല്ല കാണാൻ ഈ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട്. സോ അതും കണ്ടതിന് ശേഷം ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇതിങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട്, ഇത് നമ്മുടെ കടലിൻ്റെ അടിത്തട്ടിലുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു മീനുകളെ നമ്മൾ ഈ ഡിസ്കവറി ചാനലിലേക്ക് കണ്ടിട്ടില്ലേ, ആ ഒരു മീനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒക്കെ നല്ല വെറൈറ്റി മീനുകളാണ്. അത് കഴിഞ്ഞ് നമുക്കിത് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ആ ഓ, എനിക്ക് അറിയാവുന്നൊരു മീൻ വന്നു. യെസ്, നമ്മുടെ കോയി കാർബ് വന്നിട്ടുണ്ട്. ഇത് മാത്രമുള്ള തോന്നുന്നുണ്ട് എനിക്ക്, ഈ ശുദ്ധജല മത്സ്യമായിട്ടുള്ളത്. ബാക്കിയൊക്കെ എല്ലാം കടലിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാൻ തെറ്റാണെങ്കിൽ തിരുത്തുക. ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസം വന്നത്, നമ്മളറിയുന്ന ഒരു മീനെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത്. ഇതാ പിന്നെ അടുത്ത സെക്ഷനിൽ ഇതാ നമ്മുടെ ഗൗരാമിയുടെയൊക്കെ അതേപോലെയുള്ള ഒരു മീൻ വന്നിട്ടുണ്ട്. അതിലൊരു ബ്ലാക്കും കൂടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ വേറെ വെറൈറ്റി കുറച്ച് മീനുകൾ, നല്ല കണ്ണൊക്കെ നല്ല വലുതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ എന്തായാലും. ഓ, എയറേറ്റർ ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ലൈറ്റിൽ അതിൻ്റെ ഒരു ഭംഗി കാണാൻ വേറൊരു ലെവലാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകണം. ഇതും യെസ് കാണാൻ കൊള്ളാം, നല്ല വെറൈറ്റി. ഇത് ഇവിടെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീനിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. വരും ദിവസങ്ങളിൽ വരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇനി ഇത് നിർമ്മിച്ചിട്ടുണ്ടോ? ഇതാ ഇങ്ങനെ ഒരു ചതുര ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. യെസ്, നമ്മൾ അടുത്ത സെക്ഷനിലെത്തിയപ്പോൾ നമ്മൾ അവിടെ കണ്ടത് തിരണ്ടീനെയാണ് അല്ലേ. അയ്യോ, അതിൻ്റെ വാലിൻ്റെ ഒരു നീളം കണ്ടോ. അതിനപ്പുറത്ത് ഇതാ ഇത് നമ്മുടെ മുള്ളമീൻ്റെ പോലെ ഉണ്ടല്ലേ, എനിക്ക് അങ്ങനെ തോന്നിയത്. അടുത്ത് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ഫിഷിനെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പോർക്യുപൈൻ എന്ന് പറയുന്ന ഒരു ഫിഷാണ്. സംഭവം ഇങ്ങനെ കാണാൻ ക്യൂട്ടാണെങ്കിൽ ഇതിന് ഭയങ്കര വിഷമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് അങ്ങനത്തേതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാണ്. ഇത് നല്ല വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഒരു കൂട്ടം റെഡ് കളറിലുള്ള ആ ഒരു ഗോൾഡൻ ഫിഷിൻ്റെ ആ ഒരു ടൈപ്പ് സാധനം, അതെന്തായാലും എനിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് തോന്നിയത്. അതിനുശേഷം വീണ്ടും എനിക്ക് തോന്നുന്നു ഇതൊരു ഗൗരാമി ആ ഒരു ഇനത്തിൽ പെട്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇതേ അടുത്ത സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരിവിടെ കയറുന്നത് കിടക്കുക മാത്രമല്ല, നമ്മളിങ്ങനെ വിഷ് ചെയ്യും, ഇങ്ങനെ ബബിൾസൊക്കെ ഇങ്ങനെ വിട്ട് നമ്മളെ ഒന്നും കൂടി എൻ്റർടൈം ഇവർ ചെയ്യിക്കുന്നുണ്ട്. യെസ്, വീണ്ടും നമ്മൾ ഈ ഒരു കോയിക്കാർപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കണ്ടതാണ്, അല്ലാതെ തിരിച്ചു പോയിട്ടില്ല. കാണുമ്പോൾ വീണ്ടും നമുക്ക് സന്തോഷം. നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ മസ്റ്റായിട്ടും കുട്ടികളെ കൊണ്ടുവരുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇത് ഏറ്റവും എൻ്റർടൈൻ ചെയ്യുന്നത് കുട്ടികളായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ കുട്ടികളെ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരിക. അടുത്ത സെക്ഷനിൽ നമ്മൾ ചെന്നപ്പോൾ നമ്മളിനി കാണുന്നത് ഗോൾഡൻ ഫിഷിനെയാണ്. അത് കഴിഞ്ഞ് നമ്മളിനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം, ഇതിലെല്ലാ ഫിഷുകളും ഞാൻ കാണിച്ചിട്ടില്ല, അത് നിങ്ങൾ വരുമ്പോൾ കണ്ടാൽ മതി. ഇനി നമ്മൾ നേരെ പോകുന്നത് അക്രലിക് അണ്ടർ വാട്ടർ ടണലിലേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ടണലാണ്. നമ്മൾ ആദ്യം ഇതൊരു 3 സെക്ഷനാട്ടോ. നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ, മുത്തുപോലെ കിടക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകൾ, അത് പല വെറൈറ്റിയിൽ പല തരത്തിൽ, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നും. ഇനി അണ്ടർ ടണലിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് നമ്മളെത്തി. ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ വലിയൊരു ഗൗരാമി, അതുപോലെ തന്നെ മുഷി,
സക്കർ ഫിഷ് ആ ഒരു ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു സെന്ററിലുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോകും, മൂന്നാമത്തെ സെക്ഷനിൽ നമ്മൾ എത്തും. അവിടെയാണ് ഈ വലിയ ഐറ്റംസ്, അതായത് വലിയ അലിഗേറ്റർ, അരാപായ്മ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്, അതിൻ്റെ അകത്ത് ഏറ്റവും മുകളിൽ അരാപ്പയ്മയുണ്ട്. പക്ഷേ ഈ അരാപ്പയ്മ എന്താ അതിനെ വിഴുങ്ങാത്ത തരില്ല, അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് എടുക്കും ഒരു പക്ഷേ വയറ് നിറഞ്ഞുകൊണ്ടായിരിക്കും. എന്തായാലും നമുക്ക് അത് കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല. നല്ല വലുപ്പമുള്ള സാധനമാണ് കേട്ടോ ഇത്. എന്തായാലും ഈ മീനുകളോടൊക്കെ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇത് നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറയുടെ നാടാണ്, അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക. വല്ലാണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഉള്ളി പിടിച്ചിട്ട് ഗ്രില്ലാക്കി കളയും. അതുപോലെ തന്നെ ഈ ഒരു മുഷി, ഇതിനെന്താ പേരെന്ന് എനിക്കറിയില്ല, നമ്മുടെ മുഷി ഗണത്തിൽപ്പെട്ടതാണ്, എന്താ വെറൈറ്റി എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതാ നല്ല തിരണ്ടി, നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും നല്ല വലുപ്പമുണ്ട് ഇത്. എന്തല്ലേ അതിൻ്റെ വാലിൻ്റെ ഒരു നീളം. അങ്ങനെ ഈ ഒരു അണ്ടർ വാട്ടർ ടണലിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു സെൽഫി പോയിന്റാണ്. നമുക്കത് 360 ഡിഗ്രിയിൽ സെൽഫി നമുക്ക് എടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ ഇതും ചെയ്യാം. 50 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു അണ്ടർ വാട്ടർ കാസ്റ്റിൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഏതിൻ്റെങ്കിലും മാതൃകയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിനകത്തും ചെറിയ ചെറിയ മത്സ്യകന്യകളുണ്ട്. ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇനി പോകുമ്പോൾ ഇവിടെ ഒരു സ്റ്റാളിൻ്റെ ഐസ്ക്രീം വേണ്ടവർക്ക് ഐസ്ക്രീം കഴിക്കാം. ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് കടക്കുന്നത്. യെസ്, പാലക്കാട് വന്നിട്ടുള്ള മത്സ്യക്കന്യകളെ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നന്നായിട്ട് ഇവർ വിഷ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ഇതിനകത്ത് കയറിയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. എന്ത് രസമാണല്ലേ കാണാൻ. സോ നല്ല ട്രെയിൻഡാണ് കേട്ടോ ഇവർ, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് പറ്റുന്നത്. നല്ല ഭംഗിയിൽ ഇങ്ങനെ പോകുന്നത്, ശരിക്കും മത്സ്യക്കന്യക പോകുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു നല്ല ക്യൂട്ടായിട്ട് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ അതെ ഓക്കെ. പല പല ഐറ്റംസാണ് ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കൂടെ സെൽഫിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഇവരോടൊന്ന് പറഞ്ഞാൽ മതി ഇവർ സെൽഫി എടുക്കാനും നമ്മളുടെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് കിസ് കാര്യങ്ങളെല്ലാം ചെയ്യും, യാതൊരു കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അവരോടൊന്ന് സംസാരിച്ചാൽ മതി. പക്ഷേ അവർക്ക് ശ്വാസം എടുക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. ഇവർ ശരിക്കും മത്സ്യകന്യകളല്ല, മനുഷ്യന്മാരാണ്. മുകളിൽ പോയിട്ട് എയർ എടുത്തിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. അവർക്ക് മറ്റു ഓക്സിജൻ കാര്യങ്ങളൊന്നും ഇല്ല, അതിൻ്റെ ഒരു പരിഗണന നമ്മൾ കൊടുത്തേ പറ്റൂ. ഇവർ എൻ്റെ അറിവിൽ ഇവർ ബാലിയിൽ നിന്നുള്ളവരാണ്, ട്രെയിൻഡായിട്ടുള്ള ഈ ഒരു കലാകാരന്മാരെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അറിയുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. രണ്ട് സെക്ഷനായിട്ടാണ് ഇതുള്ളത്. ഈ ഒരു ടാങ്കിൽ 2 മത്സ്യകന്യകളും മറ്റേ ടാങ്കിൽ 2 മത്സ്യകന്യകളും. അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഇനിയാണ് ഇവിടുത്തെ കോട്ടുകൾ വരുന്നത്. ഫുഡ് കോർട്ടും എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ആദ്യം നമ്മൾ ചെന്നത് കൂളറാണ്, പിന്നെ ദ ബെഡിൻ്റെ, പാലക്കാട് കരിപ്പെട്ടി, നമ്മുടെ കോഴിക്കോടൻ ഹൽവ. ഇത് പച്ചക്കറി ചിപ്സ് പോലെ ആക്കിയതാണ് കേട്ടോ. ഇനി ഇത് പച്ചക്കറി പപ്പടം, പച്ചമുളക്, സവാള, ക്യാരറ്റ്, വെളുത്തുള്ളി, തക്കാളി, പഞ്ചാബി മസാല. അത് കഴിഞ്ഞ് നമ്മളിന് പോകുമ്പോൾ ഇതാ ഇവിടെ ചെരുപ്പുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫേമസ് ഒഡീഷ രാജസ്ഥാൻ പിക്കിൾസ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കഴിയും. പണ്ട് കാലം നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മിഠായി മേടിച്ചിരുന്നില്ല. ആ മിഠായികൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. തേൻ മിഠായി, ചക്ര മിഠായി, പുളിയച്ചാർ, എല്ലാ സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ കുത്താമ്പുള്ളി, കൈത്തറി വസ്ത്രങ്ങൾ, നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, കണ്ണാടി, അതുപോലെ തന്നെ കാതിലിടുന്നത്, മൊബൈലിന്റെ കവറ്, കുട്ടികളുടെ ചെറിയ ചെറിയ ബാഗ്, പ്രെയർ ഫ്ലാഗ്, മാലകള്, ബോംബെ കമ്മലുകള്, പേഴ്സ്, വാച്ച്, തൊപ്പി, പിന്നെ ലെഗിങ്സ്, സോപ്പ്, കൈത്തറി ബാഗുകൾ, അതുപോലെ തന്നെ ചെറിയ കാറുകൾ, ഉസ്മാനിയ ബിസ്ക്കറ്റ്,
അങ്ങനെ ഇതിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വരിക ഒരു വലിയൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെയുള്ളത് മുളക് ബജി, പാനിപൂരി, കുൽക്കി സർബത്ത്, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ദോശകൾ, പിന്നെ ഇവിടെ ഒരു മലബാർ അടുക്കള, അതിന് വേറെ സെക്ഷൻ്റെ അവിടെ ബീഫ് പുട്ട്, കപ്പ ബിരിയാണി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ചിക്കൻ കൊത്തു പൊറാട്ട, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു ഫുഡ് കോർട്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു സെക്ഷനെന്ന് പറയുന്നതാണ്, നമ്മൾ പണ്ട് കാലങ്ങളിൽ പൂരപ്പറമ്പുകളിലും നേർച്ചകളിലും അതുപോലെ തന്നെ ഫെസ്റ്റിവലിനൊക്കെ വട്ടെറിഞ്ഞിട്ടും അതുപോലെ തന്നെ പന്തുകൊണ്ട് കെറിഞ്ഞിട്ട് നമ്മൾ ഈ സമ്മാനം നേടുന്ന സംഭവം ഉണ്ടല്ലോ, സൂചിയേർ എന്നൊക്കെ പറയും ആ ഒരു സംഭവം. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത് വീണ്ടും കാണുന്നത്. പിന്നെ നമ്മൾ നമ്പറൊക്കെ എറിഞ്ഞിട്ടുള്ളത്, പിന്നെ നമ്മുടെ ഗ്ലാസ് കൊണ്ട് നമ്മൾ മൂന്ന് ബോൾ 50 രൂപയാണ്, 10 ഗ്ലാസ്സും വീണ് കഴിഞ്ഞാലാണ് നമുക്ക് സമ്മാനം കിട്ടുക. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് യന്ത്രം പറഞ്ഞാൽ യന്ത്രത്തോണി, വട്ടത്തിൽ കറങ്ങുന്നത്, നീളത്തിൽ കറങ്ങുന്നത്, കുട്ടികൾക്കുള്ള തീവണ്ടി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അങ്ങനെ വൈകിട്ട് ഒരു 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ ഇവിടെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. ഇനി ഇതിൻ്റെ ടൈമിംഗ് നമുക്ക് നോക്കാം. വർക്കിംഗ് ഡേയ്സിൽ, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ഇത് വരുന്നത് ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 10 മണി വരെയാണ്. ശനിയും ഞായറും വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടേക്കുള്ള എൻട്രി ഫീ ഞാൻ നേരത്തെ പറഞ്ഞു 150 രൂപയാണ്, 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വരുന്നത്. ഇനി ഇതിൻ്റെ സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇവിടെ എത്തും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരും. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.